മലയാള സിനിമയിലെ നടന്മാര് അവർ സിനിമയിൽ വരുന്നതിന് മുന്നേ ആരായിരുന്നു? മോഹൻരാജ്, അതായത് നമ്മളെ കിരീടം ചെങ്കോലി സിനിമയിലൂടെ കീരിക്കാടൻ ജോസായി വന്ന മോഹൻരാജ്, അദ്ദേഹം ഇന്ത്യൻ ആംഡ് ഫോഴ്സിലും സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിലും അതുപോലെ കേരള പോലീസിലും വർക്ക് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. അതിനുശേഷമാണ് അവിടെ നല്ല ലീവ് എടുത്തിട്ട് അഭിനയിച്ചത്. ഏറ്റവും അവസാനം അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണറാണ് ആയിട്ടാണ് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചത് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ. ജഗദീഷ്, അദ്ദേഹം എം കോം റാങ്ക് ഹോൾഡറാണ്, കനറ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ലെക്ചറായിട്ടും കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സുധീർ കർമ്മന, അദ്ദേഹം ഖത്തറിൽ ഒരു ഇന്ത്യൻ സ്കൂളിൽ ടീച്ചറായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കരമന ജനാർദ്ദനൻ നായർ, അദ്ദേഹം LLB ചെയ്ത ഒരാളാണ്, മാസ്റ്റേഴ്സും കഴിഞ്ഞ ആളാണ്. ഭീമൻ രഘു, LLB ഗ്രാജുവേറ്റാണ്, അതുപോലെ പോലീസ് ഓഫീസറും ആണ്. ജയൻ, നമ്മുടെ ഇതിഹാസ നായകൻ ജയൻ ഇന്ത്യൻ നേവിയിലെ ഒരു ചീഫ് ഓഫീസറായിരുന്നു എന്ന് എത്ര പേർക്ക് അറിയാം. ഹരിശ്രീ അശോകൻ, അദ്ദേഹം സിനിമയിൽ വരുന്നതിന് മുന്നേ കൊച്ചിയിലെ ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ലൈൻമാൻ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന മനുഷ്യനാണ്. ജഗദീഷ് ശ്രീകുമാർ, അദ്ദേഹം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് ചെന്നൈയിൽ സിനിമയിൽ വരുന്നതിന് മുന്നേ. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് ആൾക്കൊരു ഹാസ്യ നടനായിട്ട് ഒരു സിനിമയിൽ 1975 അവസരം കിട്ടുന്നത്. ബാക്കി ചരിത്രം. മലയാള സിനിമയിലെ എഞ്ചിനീയേഴ്സ്, യുവ നടന്മാരിലെ എഞ്ചിനീയേഴ്സ്, പ്രധാനപ്പെട്ട നടന്മാരിലെ എഞ്ചിനീയേഴ്സ് ആരെല്ലാമാണെന്ന് നോക്കാം. നിവിൻ പോളി, പൃഥ്വിരാജ്, വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, ഇന്ദ്രജിത്ത്, രജിത് മേനോൻ, സണ്ണി വെയിൻ, ടൊവിനോ തോമസ്, സുദേവ് നായർ, അതുപോലെ ഒരുപാട് എഞ്ചിനീയേഴ്സ് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. നേഴ്സുമാർ ആരൊക്കെയാണ്? രേഷ്മ രാജൻ, നമ്മുടെ ലിച്ചി അങ്കമാലി ഡയറീസിലൂടെ വന്ന ലിച്ചി ഒരു നേഴ്സാണ്. അതുപോലെ ജുവൽ മേരി, അതുപോലെ സിജു വിൽസൺ, ഇവരൊക്കെ നേഴ്സുമാരാണ്. അതുപോലെ ജയറാം BA എക്കണോമിക്സ് കഴിഞ്ഞ ആളാണ്. ദുൽഖർ സൽമാൻ, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ബിസിനസ് മാനേജ്മെൻ്റ് എല്ലാം പഠിച്ചു വന്നിട്ടുള്ള ആളാണ്.